എന്റെ മുഖ്യമന്ത്രി ഒന്ന് പുറത്തിറങ്ങി നാട്ടുകാരോട് ഒന്ന് ചോദിച്ചോ എന്താ പറയുന്നത്. നാട്ടുകാരി, പണ്ട് ഹിറ്റ്ലർ ഒരു കാര്യം ചെയ്യും, ഹിറ്റ്ലർ വലിയ ഏകാധിപതിയായി, സ്വേച്ഛാധിപതി. അപ്പൊ ഹിറ്റ്ലർ ഒരു ദിവസം വേഷപ്രച്ഛന്നനായി വീട്ടിൽ നിന്നിറങ്ങി, ഒരു സിനിമാ തിയേറ്ററിൽ പോയി കസേരയിൽ. അപ്പോ പടം തുടങ്ങുന്നതിന് മുമ്പ് ഹിറ്റ്ലറുടെ പടം വരും. അപ്പൊ എല്ലാവരും എന്നിട്ട് ഹിറ്റ്ലർക്ക് മുദ്രാവാക്യം വിളിക്കാം, ഇയാളിത് ആസ്വദിച്ചിരിക്കുക, ഇയാളെ പറ്റിയല്ലേ വിളിക്കുന്നു. അപ്പോ മൂന്നാല് പേര് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നില്ലെന്ന്, എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഏതോ ഞങ്ങൾക്കും അതിന്റെ ആവശ്യമില്ല, അയാൾ അതിനെ തലവെട്ടിക്കൊണ്ടു പേടിച്ചിട്ടാണ് ഞങ്ങൾ വിളിക്കണം, മര്യാദയ്ക്ക് വിളിച്ചോളാം. അതുകൊണ്ട് മുഖ്യമന്ത്രി വേഷപ്രസിഡന്റായിട്ട് പുറത്തോട്ടൊന്നും പോകണ്ട, പുറത്തോട്ടൊന്നും പോകണ്ട. നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് കേൾക്കണ്ട, സി പി എം കാർ പറയുന്നത് എന്താണെന്ന് കേൾക്കണ്ട. അത് കേൾക്കാതിരിക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് നല്ലത്, നമുക്ക് നല്ലത്. ഇങ്ങനെ തന്നെ പോയാവും, ഇത് ഈ ഒടുക്കത്തെ പോക്കാണേ. ആ പോയത് ആ ബസ്സിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചുമൂടി എന്നിട്ടൊരു വാഴ വെച്ച്, ആ വാഴ കൊലച്ച്, ആ പഴം പഴുത്ത് കിളികൾ വന്ന് കൊത്തി തിന്നുന്നത് കണ്ടിട്ട് പിണറായി വിജയൻ മടങ്ങും. സി പി എമ്മിനെ തീർത്ത് എന്നെ കേൾക്കുന്ന ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും, നിങ്ങൾ അവരോടൊക്കെ നല്ല ബഹുമാനത്തിൽ സംസാരിക്കണം. എന്താ കാര്യം പറയാ, അവര് നമുക്ക് വോട്ട് ചെയ്യാൻ പോണം ഇന്ത്യ, നമ്മൾ ജയിക്കാൻ വേണ്ടിട്ടല്ല. ഈ ദുരന്തം കേരളത്തിൽ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ മുച്ചുകൂടും മുടിപ്പിച്ച ഈ ദുരന്തം. എന്തൊക്കെയാണ് കണ്ടത്, നമ്മൾ കുറെ നാളായി കറുത്ത് കാണാൻ പാടില്ല, കറുത്ത ചുരിദാർ പാടില്ല, കറുത്ത ഷർട്ട് പാടില്ല, കറുത്ത കൂളിംഗ് ഗ്ലാസ് പാടില്ല. കാക്ക പോലും പേടിച്ച പറഞ്ഞത് ഓ കറുത്തായതുകൊണ്ട് അവർ പിടിച്ചിട്ട് പോയല്ലോ. ഇപ്പൊ കുറെ നാളായിട്ട് വെളുപ്പാണ്, മുഖ്യമന്ത്രി ഒരു ജില്ലയിൽ ഇറങ്ങിയ വെളുത്ത ഷർട്ടിട്ടുകൊണ്ട് ഇറങ്ങാൻ പാടില്ല. അപ്പൊ പിടിച്ചുകൊണ്ട് പോകും രാവിലെ കരുതൽ തിരക്കുന്നു. ഞാൻ വെറുതെയാണോ ഈ ഭീരുവായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്? മുഖ്യമന്ത്രി ഒരു ജില്ലയിൽ പോയാൽ ഈ 2200 പോലീസും ക്രിമിനലുകളും കൂടാതെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ എവിടെയെങ്കിലും കിടന്നുറക്കേണ്ടി അവരെ പിടിച്ചോണ്ടു. ഞാനിപ്പോ തൃക്കോണത്തിൽ ചെന്നപ്പോ അവര് പറഞ്ഞു രണ്ട് മഹിളാ കോൺഗ്രസ്സുകാര് രാവിലെ ഇറങ്ങിയതാണ്, അമൃതി പോരാ കണ്ട ഇറങ്ങിയത്, പിടിച്ചോണ്ടു പോയി. കരുതൽ തിരക്ക്, കരുതൽ തിരക്ക്. ഫറൂഖിൽ നിന്ന് എന്നെ വിളിച്ചു, ഫറൂഖിൽ നിന്ന് മുഖ്യമന്ത്രി വന്നപ്പോ ശബരിമല പോകാൻ വേണ്ടി മുണ്ടും ഷർട്ടൊക്കെ കറുത്തതിട്ട് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരിക പിടിച്ചോണ്ട് പോയി. ഞാൻ പറഞ്ഞു ഇനി ഒറ്റ കാര്യമുള്ളൂ, ശബരിമല സീസൺ തീരുന്നത് വരെ മുഖ്യമന്ത്രി ഏത് ജില്ലയിലുണ്ടോ അന്ന് ഒരു അയ്യപ്പനും പുറത്തിറങ്ങരുത്, പുറത്തിറങ്ങിയാ പിടിച്ചോണ്ടു. ഇത് എന്ത് നാടാണ്, എന്നിട്ട് ഈ ആളാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്, ഏത് അറസ്റ്റ് ചെയ്യും. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് അങ്ങ് തകർത്തു വേണ്ടോ, പിണറായി വിജയനോട് പറയും. ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തോടുകൂടി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഇല്ലാതായിരുന്നു. ഞാൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, ഏത് ആരാണ് ഇദ്ദേഹത്തെ ഉപദേശിക്കുന്നത്? ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ശത്രുക്കൾ ആരും ആണ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്, ശത്രുക്കൾ അവരത് നിർത്തരുത് എന്നാണ് എന്റെ വിനയപൂർവമായ അഭ്യർത്ഥന. ഒരു രണ്ടര കൊല്ലം കൂടി ഇദ്ദേഹത്തെ ഇതുപോലെ ഉപദേശിച്ചുകൊണ്ടിരിക്കണം എന്നാണ് നമ്മൾ അഭ്യർത്ഥന. ഞാൻ അവസാനിപ്പിക്കുന്നത്.